നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ PSG മോൺപില്ലിയറിനെ 2-5 ഗോളുകൾക്ക് തകർത്തു വിട്ടു. പക്ഷേ ആ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ പിന്നീട് വരികയുണ്ടായി. ഒരു സൽക്കി ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ഇന്നലെ കളിക്കളത്തിൽ കാണിച്ചത്. ഒരു അറ്റാക്കിന് ഇടയിൽ വെച്ച് അദ്ദേഹം തനിക്ക് പാസ് ലഭിക്കാത്തതിൻ്റെ പേരിൽ പിൻവാങ്ങുന്നതും ആ അറ്റാക്കിൻ്റെ കൂടെ ഓടിക്കയറുന്നതിന് പകരം അത് നിർത്തി അദ്ദേഹം നടന്നു പോകുന്നതൊക്കെ വലിയ രൂപത്തിൽ വിവാദമായി. അതിൻ്റെ വീഡിയോ വൈറലുമാണ്. എന്തുകൊണ്ട് എംബാപ്പെ ഇങ്ങനെ ചെയ്തു, എംബാപ്പയുടെ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് ഇങ്ങനെ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ PSG പരിശീലകനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ എംബാപ്പയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആ സംഭവം, നിങ്ങൾ പറയുന്ന ആ അറ്റാക്കിൽ നിന്ന് പിൻവാങ്ങിയ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആദ്യ പകുതിയുടെ ഏതാണ്ട് അവസാന സമയത്താണ്. എഗെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എംബാപ്പെ പ്രീ സീസൺ സമയത്ത് 45 മിനിറ്റ്, 60 മിനിറ്റ്, 30 മിനിറ്റ് ഇങ്ങനെയുള്ള കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് ജപ്പാനീസ് ടൂറിൽ കളിച്ചത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരം എന്ന് പറയുന്നത് 3 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. ഓട്ടോമാറ്റിക്കലി അത് അദ്ദേഹത്തിന് ഫിസിക്കലി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എംബാപ്പെ തൻ്റെ മറ്റ് സഹതാരങ്ങളുടെ അത്ര ഫിസിക്കലി ഒരു മികവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു കോമ്പറ്റീറ്റർ ആണ്. അദ്ദേഹത്തിന് കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കണമെന്ന ആഗ്രഹമുണ്ട്, കൂടുതൽ ക്യുക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഒരു ടോപ്പ് ഫുട്ബോളറാണ് അദ്ദേഹം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് കുറച്ചുകൂടി സമയമെടുക്കും. 100% അത്ലറ്റിക് എബിലിറ്റീസിലേക്ക് അദ്ദേഹം എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. അദ്ദേഹം ആ 100% എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ഡിഫറൻസ് അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹത്തെ പോലെയുള്ള താരങ്ങൾ എപ്പോഴും ഗോളടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് കണ്ടാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് അല്ല. പക്ഷേ അദ്ദേഹം ഫിസിക്കലി ഒരല്പം തൻ്റെ മറ്റ് സഹതാരങ്ങളെക്കാൾ ഇപ്പോൾ പുറകിലാണ് എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ വിശദീകരിച്ചിരിക്കുന്ന. എംബാപ്പയ്ക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മത്സരത്തിന് മുമ്പ്, എന്നിട്ടും അദ്ദേഹം കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് RMC സ്പോർട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം മാർക്കോ വെരാറ്റി എംബാപ്പയെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ ദേഷ്യത്തിലായിരിക്കുമ്പോൾ കൂടുതൽ നല്ലതാണ് എന്നായിരുന്നു. കിലിയൻ എന്ന് പറയുന്ന താരം എപ്പോഴും മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആ പെനാൽറ്റി മിസ് ചെയ്തു. അത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു സൽക്കി ആറ്റിറ്റ്യൂഡ് ഉണ്ടായത്. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു ബിഗ് പ്ലെയറാണ്, എപ്പോഴും കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പെനാൽറ്റിയോ മറ്റെന്തെങ്കിലും മിസ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആവും, അത് നോർമലാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സീസണിൽ ആദ്യത്തെ ഗോൾ നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആംഗ്രി ആയിട്ടിരിക്കുമ്പം അത് കൂടുതൽ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് മാർക്കോ വെരാറ്റിയും ഇന്നലെ പറയുകയുണ്ടായി. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.